ലോകവിശേഷങ്ങളിലേക്ക്. ലോകവിശേഷങ്ങളുമായി പി പി ജെയിംസ്, ന്യൂസ് നൈറ്റിൽ. പി പി ജെയിംസ്, ഗുഡ് ഈവനിംഗ്. വീണ്ടും ജലാലാബാദിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആക്രമണത്തിന്റെ വാർത്തകൾ പുറത്തുവരുന്നു. ഐ എസ് ഖൊറസാൻ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലും എന്നത് വ്യക്തമായിട്ടുണ്ടോ? സുരക്ഷാ സൈനികരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതിർത്തിയിലെ റഷ്യയുടെയും താജിക്കിസ്ഥാന്റെയും സൈനികാഭ്യാസത്തിന്റെ വാർത്തകളും ഇന്നുണ്ടല്ലോ. ഗുഡ് ഈവനിംഗ് അനുജ. അനുജ, വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ഗുണകരമല്ല. ജലാലാബാദിൽ ഐ എസ് ഭീകരരാണെന്ന് പറയുന്ന അവർ നടത്തിയ ആക്രമണത്തിൽ താലിബാന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും താലിബാൻ ഇന്നലെയാണ് വലിയ രീതിയിൽ ഐ എസ് ഖൊറസാനെതിരെ ഒരു വേട്ടയാരംഭിച്ചത്. അവരുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡും ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അതിൻ്റെ തൊട്ടുപിറകെയാണ് ജലാലാബാദിൽ ഈ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഐ എസ് ഖൊറസാൻ താലിബാനെതിരെ ആദ്യത്തെ ആക്രമണം അഴിച്ചുവിട്ടതും ജലാലാബാദിലായിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവിടെ താലിബാൻ യോദ്ധാക്കൾ സഞ്ചരിച്ചിരുന്ന ട്രക്കിന് നേരെ മൈൻ പൊട്ടിത്തെറിച്ച് അന്ന് 12 പേരാണ് കൊല്ലപ്പെട്ടത്. അതിന് പിറകിലും ഐ എസ് ഐ ഖൊറസാനായിരുന്നു. അതിനുശേഷമാണ് 3 പള്ളികളിൽ, 2 ഷിയ പള്ളികൾ, കുണ്ടൂസിലും കാണ്ടഹാറിലും ചാവേറാക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു. അതുപോലെ കാബൂളിലെ ഈദ്ഗാഹ് പള്ളിയിലാണ് ആദ്യമായി പള്ളി ആക്രമണം ഐ എസ് തുടങ്ങിവെച്ചത്. എന്തായാലും ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ അവിടുത്തെ ഭീകരവാദി സംഘടന നടന്നുകൊണ്ടിരിക്കെ തന്നെ തജിക്കിസ്ഥാൻ അതിർത്തിയിൽ വലിയ തോതിൽ റഷ്യയുടെ നേതൃത്വത്തിൽ സൈനിക നീക്കം നടത്തുകയാണ്. ഐ എസ് ഐ ഒരുപക്ഷെ ഐ എസിൻ്റെ നേതൃത്വത്തിൽ ആക്രമണം തജിക്കിസ്ഥാനിലേക്ക്, അയൽ രാജ്യമായി തജിക്കിസ്ഥാനിലേക്ക് നീളുമെന്നുള്ള ആശങ്കയുണ്ട്. ഇതേ തുടർന്ന് തജിക്കിസ്ഥാനും റഷ്യയും ചേർന്ന് 5000-ലേറെ സൈനികരെയും കവചിത വാഹനങ്ങളും അണിനിരത്തിയാണ് അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താലിബാനെ സംബന്ധിച്ചിടത്തോളം താലിബാന് ലോകരാജ്യങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. അതിനായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ കാബൂളിലെത്തി ചർച്ചകൾ നടത്തിയിരുന്നു. ഖത്തർ രംഗത്തുണ്ട്. പക്ഷേ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇനിയും താലിബാനെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അവിടെ പട്ടിണി വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1 കോടി ജനം പട്ടിണിയിലേക്ക് നീങ്ങുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വലിയ രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടാവുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു അനുജ. അതിനിടെ പി പി ജെയിംസ്, പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ വീണ്ടും ഒരു സംയുക്ത നാവികാഭ്യാസത്തിന്റെ റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. റഷ്യ ചൈന സംയുക്ത നാവികാഭ്യാസം ഒരുപക്ഷേ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുക എന്നതാണോ ഇവരുടെ ലക്ഷ്യം? കൂടാതെ റഷ്യൻ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും ഉണ്ടല്ലോ അനുജ. ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ ബുദ്ധിപരമായ കരുനീക്കങ്ങളാണ് നടത്തുന്നത്. ചൈനയുമായി കൂട്ടുചേർന്നിരിക്കുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചൈനയും സോവിയറ്റ് യൂണിയനും ഭരിക്കുന്ന കാലത്ത് പോലും ഇല്ലാത്ത അത്ര സൗഹൃദം ഒരുപക്ഷെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷിജിങ് പിങ്ങും തമ്മിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന പോളിസിയാണ് അവർ പിന്തുടരുന്നത്. അമേരിക്കയുമായി ചൈന കൊമ്പ് കോർത്ത് നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ റഷ്യയുമായി പുതിയ ചങ്ങാത്തം കൂടിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പസഫിക്, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പസഫിക് മേഖലയിൽ വലിയ രീതിയിലുള്ള വ്യോമാഭ്യാസവും നാവികാഭ്യാസവും നടത്തിയിട്ടുള്ളത്. റഷ്യയുടെ 5 യുദ്ധക്കപ്പലുകളും ചൈനയുടെ 5 യുദ്ധക്കപ്പലുകളുമാണ് അതിൽ പങ്കെടുത്തത്. ഈ പ്രശ്നങ്ങൾക്കിടയിലാണ് ഒരുപക്ഷെ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇവർ വ്യോമാഭ്യാസവും നാവികാഭ്യാസവും നടത്തുന്ന മേഖലയിലേക്ക് കടന്നു വന്നത്. 60 മീറ്റർ വ്യത്യാസത്തിൽ റഷ്യയുടെയും അമേരിക്കയുടെയും യുദ്ധക്കപ്പൽ നേർക്കുനേർ വന്നു. വലിയ സംഘർഷത്തിൻ്റെ വേദികളുണ്ടായി. എന്തായാലും അമേരിക്കയും ജപ്പാനും ബ്രിട്ടനും ജർമ്മനിയും ഫിലിപ്പീൻസും വിയറ്റ്നാമും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ചൈനയെ നേരിടുമ്പോൾ തന്നെ മറുഭാഗത്ത് വെസ്റ്റേൺ ഫ്രണ്ടിൽ, പസഫിക്കിൻ്റെ ഫ്രണ്ടിൽ റഷ്യയും ചൈനയും ഒന്നിക്കുന്നുവെന്ന വാർത്ത അമേരിക്കയ്ക്കുള്ള താക്കീത് കൂടിയാണ്. അമേരിക്കയ്ക്കും യൂറോപ്പിലെ സഖ്യകക്ഷികൾക്കുമുള്ള താക്കീതാണ്. എന്ന് മാത്രമല്ല, വളരെ അപകടകാരിയായി മാറുന്നു പുടിൻ എന്നുള്ളതിൻ്റെ റിപ്പോർട്ടുകൾ യൂറോപ്പിൽ നിന്നും വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ 27 രാജ്യങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഇന്ധനക്ഷാമമുണ്ട്. ഇന്ധനം നൽകേണ്ടത് റഷ്യയിൽ നിന്നാണ്. റഷ്യ അതൊരു പൊളിറ്റിക്കൽ വെപ്പൻ, ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. യൂറോപ്പിൽ ഇന്ധനവില വലിയ രീതിയിൽ, ഗ്യാസിൻ്റെ വില കൂടിയിരിക്കുന്നു. റഷ്യ
അത് വിട്ടുകൊടുക്കുന്നില്ല റഷ്യ കൊടുക്കാതെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലെ പുടിൻ ഒരു ഭാഗത്തെ ആഭ്യന്തരമായി അലക്സി നവൽനിയെ പോലുള്ള തന്റെ എതിരാളികളെ മുഴുവൻ ഒതുക്കി ജയിലിൽ അടച്ചിരിക്കുന്നു അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇലക്ഷനെ മത്സരിച്ചെങ്കിലും അവർ രണ്ടാം സ്ഥാനത്താണ് എത്തിയത് ഒരു തരത്തിലും ആഭ്യന്തരമായും പുറത്തും അമേരിക്കയും അതുപോലുള്ള മറ്റു രാജ്യങ്ങളെയൊക്കെ വിറപ്പിക്കുന്ന തരത്തിലേക്ക് പുടിൻ ചൈനയുമായി കൂട്ടുകൂടിയിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ശാക്തിക ചേരികളിൽ മാറ്റമുണ്ടാക്കുമെന്നതിൻ്റെ സൂചന കൂടിയാണ് വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ഭീകരാക്രമണത്തിന്റെ വാർത്തകൾ വരുന്നു മാലിയിലും യുഗാണ്ടയിലും ഭീകരാക്രമണം നിരവധി പേർ കൊല്ലപ്പെടുന്നു ഒപ്പം എത്യോപ്യയിൽ സർക്കാർ സേന വിമതർക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നു ടിഗ്രയിൽ എന്ന വിവരവും അനുജ ഐ എസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കുന്ന രാജ്യങ്ങൾ ഇറാഖും സിറിയയുമാണ് അതിനുശേഷമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഐ എസ് ഖൊറസാൻ വന്നത് ഐ എസിൻ്റെ പുതിയ താവളങ്ങൾ ഇപ്പോൾ ആഫ്രിക്കയിലാണ് പ്രത്യേകിച്ച് വെസ്റ്റ് ആഫ്രിക്കയിൽ സഹാറയുടെ അടുത്തുള്ള സഹേൽ രാജ്യങ്ങളിൽ അതിൽ മാലിയുണ്ട് നൈജറുണ്ട് സെനഗലുണ്ട് അതുപോലെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെയുണ്ട് ഒരുപക്ഷെ അവരൊക്കെ ഫ്രഞ്ച് കോളനികളായിരുന്നു ആംഗ്ലോഫോണിക്കായിട്ടുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഉഗാണ്ടയടക്കമുള്ള രാജ്യമുണ്ട് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ നടന്ന സ്ഫോടനങ്ങളിൽ ഉഗാണ്ടയിലെ ഒരു ബാറിൽ ഐ എസ് നടത്തിയ സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അപ്പുറത്തും മാലിയിൽ 10 പേർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ വരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഐ എസും ഇസ്ലാമിക് തീവ്രവാദികളും പിടിമുറുക്കുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന എത്യോപ്യൻ സർക്കാരും അവിടുത്തെ പ്രാദേശിക ഭരണകൂടമായ TPLF അവിടുത്തെ ടിഗ്രയിലെ വിമത സേനയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് അവിടെ ഇന്നും ഈ മണിക്കൂറുകളിലും വ്യോമാക്രമണം നടന്നു നിരവധി പേർ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്രസഭ തന്നെ ഇടപെട്ട് യുദ്ധം നിർത്തണമെന്ന് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദിനോട് ആവശ്യപ്പെട്ടതാണ് അദ്ദേഹം സമാധാനത്തിന് നൊബേൽ സമ്മാനം നേടിയ വ്യക്തിയാണ് പക്ഷെ അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കുന്നില്ല മറുപക്ഷത്ത് ടിഗ്രെ വിമത സേനയും വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ അന്തരീക്ഷം പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളിൽ പട്ടിണിയും കോവിഡും മൂലം ആഫ്രിക്ക മുഴുവൻ ദുരിതത്തിലാവുമ്പോഴും യുദ്ധത്തിൻ്റെയും ഭീകരാക്രമണത്തിൻ്റെയും നിഴലിലാണ് ആഫ്രിക്ക അനുജ ശരി താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് PP ജെയിംസ് കൂടുതൽ ലോകവാർത്തകളുമായി വീണ്ടും നാളെ കാണാം